സ്പോട്ട്ലൈറ്റ്. ഇപ്പൊ എത്ര അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് സിദ്ധാർത്ഥന്റെ കൂടെ? എന്റെ കൂടെ ആയിട്ട് അങ്ങനെ ഞാൻ ഫിലിം മൂവിനോട് അടുക്കുമ്പോഴാണ് പിള്ളേരെയൊക്കെ, അല്ലാതെ അങ്ങനെ വെറുതെ പിള്ളേര് കണ്ട്. അപ്പൊ എങ്ങനെ ഓരോരുത്തർ വരുമോ? വിളിക്കും ഭയങ്കരമായിട്ട് വിളിച്ച് ഞാൻ അസിസ്റ്റ് ചെയ്യാം, ഞാൻ അസിസ്റ്റ് ചെയ്യാം. ഞാൻ പറയും നിങ്ങള് സിനിമ പഠിക്കുവായിരുന്നു, എന്നിട്ട് അല്ലാതെ എനിക്കിത് സിസ്റ്റമാറ്റിക്കലി പറഞ്ഞുതരായിരുന്നു പറഞ്ഞോ മനസ്സിലായാലും പഠിച്ചിട്ട് വന്നാ ഇത് കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ഗൈഡാവാം. വരുന്ന പിള്ളേരെ പഠിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സാറത്. എന്റെ ഉഴപ്പും എന്റെ ഹാബിറ്റ്സും ആയിരിക്കും. ഭരതൻ ടച്ച് എന്ന് പറഞ്ഞ സമയത്ത് ലവ് മേക്കിംഗ് സീൻസ്, ഇച്ചിരിയുള്ള ന്യൂഡിറ്റി, ഇതിലൊക്കെ ഭയങ്കര ഭംഗിയോടെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ? അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് അന്ന് അതിന്റെ ഒരു ആവശ്യവും കൂടെ മാർക്കറ്റിനുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു സീ എ തൈ യു നീഡ് ടു തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലേ പറ്റൂ. ഇന്ന് ദ ഹോൾ പ്രോസസ് ഇസ് ആക്സസബിൾ ടു യുവർ ഫോൺ, ബിക്കോസ് അന്ന് ഒരു ദേർ വാസ് എൻ ഓപ്പണിംഗ്. അന്ന് അച്ഛൻ ചെയ്യുന്നതെന്ന് പറയുന്നത് തിയേറ്റർ തന്നെയായിരുന്നു ഏറ്റവും വലിയ ബയർ ഓഫ് യുവർ സിനിമ. ഇന്ന് ഇറ്റ്സ് ദി ടെലിവിഷൻ. ടെലിവിഷനിൽ അപ്പോൾ കാണിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള സെൻസർഷിപ്പ് വിഷയങ്ങളുണ്ട്. സോ യു കാൻ്റ് ഗോ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ ഗ്ലാമറസ് തിങ് കീപ്പിംഗ് ടെലിവിഷൻ ആസ് യു മെയിൻ ബയർ. പിള്ളേരൊക്കെ കാണുന്നതാണല്ലോ അത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് പിള്ളേരിത് അറിയണം എന്നുള്ളത്, ഒബ്വിയസ്ലി ഇത് അറിയേണ്ട കാര്യമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങനെ ഓപ്പൺ ആയിട്ടല്ല അതിനെ ഡീൽ ചെയ്യേണ്ടത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ്.